ശബരിമലയിൽ ദർശനത്തിന് വിർച്വൽ ക്യൂ നിർബന്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വെബ്സൈറ്റിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉണ്ടാകുമെന്നും ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരെ മടക്കി അയക്കില്ലെന്നും മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും പറയുമ്പോഴാണ് ദർശനത്തിന് വിർച്വൽ ക്യൂ നിർബന്ധമെന്ന് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് ദർശനത്തിന് എത്തുന്ന ഒരു അയ്യപ്പന് പോലും ദർശനം ലഭിക്കാതെ മടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിലും പറഞ്ഞു. ദേവസ്വം ബോർഡ് ഒരുപക്ഷേ നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്തെങ്കിലും സാങ്കേതിക പിശവാണ്? വെബ്സൈറ്റിൽ പുതുക്കി ആ ഒരു രീതി മാറ്റാൻ വേണ്ടിയിട്ട് വന്ന കാലതാമസമാണോ? ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഈ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന വലിയൊരു ഒരു ഒരു പദ്ധതി ഇതിന് പേരിലുണ്ട് എന്ന് ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണം ശരിവെച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ തുടക്കം മുതൽ, അതാണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരം നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെർച്വൽ ക്യൂ സംവിധാനം മാൻഡേറ്ററി ആണ്. നേരത്തെ സ്പോട്ട് ബുക്കിംഗ് ഉള്ളപ്പോൾ പോലും ഇത്തരം സൂചനകളൊന്നും വെബ്സൈറ്റിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുകയും പരസ്പര ആരോപണങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും വെബ്സൈറ്റ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത. നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനയിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പ്രതിഷേധം കനത്തതോടുകൂടി വെർച്വൽ ക്യൂ മാത്രമല്ല സ്പോട്ട് ബുക്കിംഗ് സംവിധാനം കൂടി ഒരുക്കുമെന്ന് പറയുമ്പോഴും അത് വാക്കുകളിലും ചില പ്രസ്താവനകളിലും മാത്രമായി നിൽക്കുകയാണ്. നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം ഉത്തരവുകളിലേക്ക് വിജ്ഞാപനത്തിലേക്ക് ഒന്നും എത്തുന്നില്ല. അത് പലപ്പോഴും തീർത്ഥാടകരെ കണ്ണിൽ പൊടിയിടാനാണ് അല്ലെങ്കിൽ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു നയമായി മാത്രമേ അതിനെ കാണാൻ സാധിക്കൂന്ന ഹൈന്ദവ സംഘടനകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു സംവിധാനം പോകുന്നത്. കാരണം നമുക്കറിയാം ഈ പ്രതിഷേധവും അല്ലെങ്കിൽ ഇത്തരം മുഖ്യമന്ത്രി പ്രഖ്യാപനം ഒക്കെ കേരളത്തിൽ വലിയ വാർത്തയാകുമ്പോൾ കേരളത്തിന് പുറത്തുള്ള തീർത്ഥാടകരെ സംബന്ധിച്ച് അവർ പലപ്പോഴും ശബരിമലയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിനെയാണ് തീർത്ഥാടക സമയവും പൂജകളും ഒക്കെ അറിയാനായി ആശ്രയിക്കുന്നത്. അവിടെ പരിശീലിക്കുന്ന സംവിധാനം മാത്രമേ ഉള്ളൂ എന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. പ്രത്യേകിച്ച് പമ്പയും നിലയ്ക്കിലുമാണ് പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് ബുക്കിംഗിന്റെ അല്ലെങ്കിൽ വെർച്വൽ സംവിധാനം പരിശോധിക്കുന്ന ഒരു ഗേറ്റ് വേ ആയി ഇപ്പോൾ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഗേറ്റ് വേയിൽ അല്ലെങ്കിൽ ഈ എൻട്രി പോയിന്റിൽ അത് തർക്കത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും പോകാനുള്ള ഇടയുണ്ട്. അങ്ങനെ തീർത്ഥാടന കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ തീർത്ഥാടനത്തെ സംബന്ധിച്ച് സുഗമമായ ദർശനത്തിന് പകരം ഇത് തർക്കങ്ങളിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒക്കെ പോകുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഇത് മനഃപൂർവ്വം മാറ്റം ചെയ്യാത്തതാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം വെബ്സൈറ്റിന്റെ വിവരങ്ങൾ പ്രകാരം തന്നെ ഇന്നലെയും ഇതിന്റെ വെബ്സൈറ്റിന്റെ അപ്ഡേഷൻസ് നടന്നിട്ടുണ്ട്, അതിൽ വിജ്ഞാപനങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങൾ വന്നതിന് ശേഷവും ഇത് മാറ്റാത്തത് അത് അശ്രദ്ധയാണ് എന്ന് ലക്ഷ്മി എന്തായാലും കരുതാൻ സാധിക്കില്ല. എന്തായാലും ഇനിയിപ്പോൾ പ്രതിഷേധം ഈ വിഷയത്തിലൂടെ ഉണ്ടാകാൻ സ്ഥിതിക്ക് ഒരു പക്ഷെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചേക്കാം. എന്തായാലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഉമേഷ്, അതാണ് കാരണം ഈ വെർച്വൽ ക്യൂ ആധികാരികമായ രേഖയാണ് സൂചിപ്പിച്ചതുപോലെയാണ്. അത് ഒരു സാങ്കേതിക തടസ്സം അല്ലെങ്കിൽ സാങ്കേതികമായ ഒരു മാറ്റം ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഈ വെബ്സൈറ്റിൽ ഇങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കരുതാൻ സാധിക്കില്ല. പക്ഷേ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ സ്പോട്ട് ബുക്കിംഗ് കൂടി വരുന്നത് അശാസ്യമായ കാര്യമല്ല, സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പമ്പയിലുണ്ട്, പക്ഷെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിർച്വൽ ക്യൂവിലേക്ക് വരുമോ എന്നുള്ളതാണ്. ഇതെല്ലാം പുതുമയുള്ള കാര്യങ്ങളാണല്ലോ. കാരണം അതിനെ ദർശിക്കാൻ വേണ്ടി മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് എത്തുന്ന അയ്യപ്പന്മാർക്ക് ഇപ്പോൾ അതങ്ങനെ ആശാസ്യമായ കാര്യമല്ല എന്നൊക്കെ പറയുന്നത് അതെന്ത് തരം നിലപാടാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അത് പ്രധാനമായും പറഞ്ഞാൽ ഈ 90% ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കുന്നില്ല. ഒരുപക്ഷേ അയ്യപ്പന്മാർ കൂടുതലായി എത്തുമ്പോൾ അത് നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ പോലീസിൻ്റെ ഒരു അലംഭാവം മൂലമൊക്കെ വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അതെല്ലാം നമ്മൾ ജന ടി വി കൃത്യമായി ലോകത്തെ അറിയിച്ചതുമാണ്. പക്ഷേ അതുകൊണ്ടായിരിക്കുമോ എത്രയും അയ്യപ്പന്മാർ കുറച്ചു വരുന്നു അത്രയും നല്ലത് എന്നൊരു നിലപാട് എടുക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമല വെർച്വൽ ക്യൂ സംവിധാനം ഏതാണ്ട് 2 വർഷം മുൻപ് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഈ 2018 യുവതി പ്രവേശന പ്രക്ഷോഭ കാലത്തിന് ശേഷം ശബരിമലയുടെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ കൈവശം പോലീസിലൂടെ ആഭ്യന്തര വകുപ്പിലൂടെ സർക്കാർ കൈയാളിയിരുന്നു. ശബരിമലയിൽ എന്ത് നടക്കണം അല്ലെങ്കിൽ ആരൊക്കെ ദർശനം നടത്തണം ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നത് പൂർണ്ണമായും ശബരിമലയുടെ ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് അയ്യപ്പ സേവാ സമാജവും ശബരിമല കർമ്മസമിതിയും ഉൾപ്പെടെയുള്ള ഭക്തജന സംഘടനകളാണ് പോലീസിന്റെ ഇത്തരം നിയന്ത്രണങ്ങൾക്കെതിരെ കോടതിയിൽ പോവുകയും കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ ബുക്കിംഗ് പോലീസിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് കൈമാറ്റം ചെയ്യണമെന്ന ആവശ്യം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. ദേവസ്വം ബോർഡ് പൂർണ്ണമായും വെർച്വൽ ക്യൂവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് കഴിഞ്ഞ തീർത്ഥാടന കാലത്തിന് തൊട്ട് മുൻപാണ്. അങ്ങനെ കഴിഞ്ഞ തീർത്ഥാടന കാലത്തിന് മുമ്പ് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ നടത്തിയ വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ ബുക്കിംഗിലും സ്പോട്ട് ബുക്കിംഗിലും വലിയ പിഴവുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന ആരോപണം അന്ന് ദേവസ്വം ബോർഡ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് പാർട്ടിയുടെ സ്വന്തം സഹചാരിയായ അനന്തകുമാരായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്നു. അദ്ദേഹം തന്നെ ഇത് പലപ്പോഴും തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല
പലപ്പോഴും ഈ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായി കാര്യങ്ങൾ എത്തുന്നതിനെ ആഭ്യന്തര വകുപ്പ് പോലീസ് അത്ര നല്ല രീതിയിലല്ല അതിന്റെ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതിന്റെയും ശബരിമലയിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നതൊപ്പം കാലന്റെ പാതയിൽ ഉൾപ്പെടെ തീർത്ഥാടകർ കുടുങ്ങിക്കിടന്നതിന് പ്രധാനപ്പെട്ട കാരണം വെർച്വൽ ക്യൂ സംവിധാനത്തിന് പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. അത് അതിന്റെ ഒരു പ്രതിഫലനം കൂടി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെർച്വൽ ക്യൂ സംവിധാനത്തിൽ തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കണമെന്നൊരു വാശി പോലീസിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ ഉള്ളത്. പോലീസാണ് ആദ്യമായി ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. ശബരിമലയിൽ ഏതാണ്ട് പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം 70,000 പേരെ മാത്രം പരമാവധി പ്രവേശിപ്പിച്ചാൽ മതി എന്ന തരത്തിലേക്ക് നിർദ്ദേശം നൽകിയത് പോലീസാണ്. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യം സൂചിപ്പിച്ചു പോലെ തന്നെ ശബരിമലയിലെ മുന്നൊരുക്കങ്ങളാണ്. 90% ഒരുക്കങ്ങൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ സംഘം അവിടെ പമ്പയിലും പരിസരത്തും ഒക്കെ അവിടെ എത്തിയിരുന്നു. അവിടെ യാതൊരു മുന്നൊരുക്കങ്ങളും തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ പ്രധാനപ്പെട്ട പമ്പയിലേക്ക് എത്തുന്ന ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് മുകളിലേക്കുള്ള കാര്യം മാറ്റി നിർത്തിയാൽ പോലും പമ്പയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട റോഡുകൾ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കാവുന്ന അല്ലെങ്കിൽ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാവുന്ന പമ്പയും പമ്പയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട പാതയും വില ഇപ്പോഴും കാടുമൂടിക്കിടക്കുകയാണ്. പലയിടങ്ങളിലും ഈ കുടിവെള്ളത്തിനായി മറ്റും പൈപ്പ് സ്ഥാപിച്ചതിന്റെ മണ്ണ് പൂർണ്ണമായും മൂടിയിട്ടില്ല. വാഹനങ്ങൾ ചെളിയിൽ താഴാനുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും മുന്നൊരുക്കങ്ങൾ എങ്ങും എത്താത്ത രീതിയിലേക്കാണ് പമ്പ ഉൾപ്പെടെ ഇപ്പോഴും ഉള്ളത്. അങ്ങനെ തീർത്ഥാടകർ എത്തുന്നതിൽ എണ്ണത്തിൽ ഒരു കുറവ് വരുത്തണം അല്ലെങ്കിൽ ഹൈന്ദവ സംഘടന ആരോപിക്കുന്ന പോലെ ഒരു ഗൂഢാലോചന പിന്നിലുണ്ട് എന്നത് തന്നെ ശരിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. രണ്ട്, ഈ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ സർക്കാർ അലംഭാവം കാട്ടുന്നു. ഈ അലംഭാവം തീർത്ഥാടകരുടെ എണ്ണം കൂടിയാലത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും, വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു വലിയ കീറമുട്ടയുള്ളത് മുന്നൊരുക്കങ്ങൾ ഒരുക്കുന്നതിന്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തറിയാതിരിക്കുക, ഒപ്പം തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുക, രണ്ടുമാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചന എന്ന ആരോപണം. അത് കുറച്ചുകൂടി ശക്തമാവുകയാണ് ഇപ്പോഴത്തെ ഇത്തരം നിലപാടിൽ നിന്ന് ലക്ഷ്മി.